എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പം വെച്ചവരെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ ഐറ്റം തന്നെ എല്ലാവർക്കും മനസ്സിലായിണ്ടാവും. ഇതാണ് നമ്മുടെ സെൻറ്റർ ഫ്രൂട്ട്. സെൻറ്റർ ഫ്രൂട്ട് വെച്ച് നമ്മളിപ്പോൾ എന്താ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സംഭവം നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ട് സെൻറ്റർ ഫ്രഷ് ചേട്ടൊക്കെ ഒരുപാട് എക്സ്പെരിമെന്റ്. പക്ഷേ ഇന്ന് ചെയ്യാൻ പോകുന്നത് തനിയൊരു ബാഡ് എക്സ്പെരിമെന്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്ന് ഇത്രോ അധികം സെൻറ്റർ ഫ്രൂട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു സെൻറ്റർ ഫ്രൂട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് എക്സ്പെരിമെന്റ് ആണ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഡൗട്ട് ഉണ്ടാവില്ലേ? സംഭവം വേറെ നല്ല വെച്ചവരെ നമ്മുടെ ഈ ഒരു സെൻറ്റർ ഫ്രൂട്ട് എന്ന് പറയുന്ന ഈ ഒരു ബബ്ലൊക്കെ നമ്മൾ മിക്കവാറും എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുന്നതാണ്. അതായത് ഈ ഒരു സെൻറ്റർ ഫ്രൂട്ട് നമ്മൾ ഒന്നോ രണ്ടോ എണ്ണോ വായിലിട്ട് കഴിഞ്ഞ് ഇതിങ്ങനെ കടിച്ച് ചവച്ചതിൻ്റെ മധുരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീർപ്പിക്കാറില്ലേ, വൂന്ന് പറഞ്ഞ് വീർപ്പിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വീർപ്പിക്കുന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം സൈസ് എന്തോരം വരാറുണ്ട്, നമുക്കറിയാം ചെറിയൊരു സൈസ് ഇത്രയൊക്കെ വരുള്ളൂ. പക്ഷേ നമ്മളെന്ത് ചെയ്ത് നോക്കാൻ പോകുന്നത്, ഇത്രയും അധികം സെൻറ്റർ ഫ്രൂട്ട് നമ്മൾ ഒരുമിച്ചെടുത്ത് ഇത് വീർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരാവുന്നുള്ളതാണ്, അതായത് ആ ഒരു ബബിളിൻ്റെ വലിപ്പം എന്തോരാവുന്നുള്ളതാണ് വെച്ചവരെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പണിക്ക് കൂടെ നമ്മുടെ ഒപ്പം ഒരു കുഞ്ഞി മിക്സി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവനെ വെച്ചിട്ട് നമ്മൾ പരീക്ഷ നോക്കാൻ പോവാണ്. അപ്പോൾ വെച്ചവരെ നമ്മുടെ ബബിളക്കത്തിൻ്റെ തൊലിയെ കുരിഞ്ഞ് കളയുന്ന സമയം കൊണ്ട് ഒരു അടിപൊളി എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. വണ്ടർ ഷെയർ ഫിലിമോറ 11. ഓക്കെ, ഇതൊരു അടിപൊളി എഡിറ്റിംഗ്, ഒരു അമേസിംഗ് എഡിറ്റിംഗ് ടൂൾ ആണത്. ഇത് ബിഗിനേഴ്സിനും അതുപോലെ തന്നെ പ്രോ ലെവൽ എഡിറ്റേഴ്സിനും ഒരേ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ്. അതായത് ഇതുകൊണ്ട് സാധാ നോർമൽ ആയിട്ട് എഡിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ പ്രോ ലെവലിൽ നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാം. ഇത് തികച്ചും ഫ്രീ ആണ്, അതുപോലെ തന്നെ ഭയങ്കര സിമ്പിളും ആണ്. ഇതിൽ കുറെ പവർഫുൾ ഫംഗ്ഷൻസും അതുപോലെ തന്നെ ടൂൾസും ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് അമേസിംഗ് ഫീച്ചേഴ്സും ഉണ്ട്. ഭയങ്കര സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിടാല്ല, അതുപോലെ തന്നെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാം. എല്ലാ പരിപാടികളും ഭയങ്കര സിമ്പിൾ ആയിട്ട് നടക്കും. ഇതിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ ആഡ് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടാൽ മാത്രം മതി. അതുപോലെ തന്നെ പ്രീസെറ്റുകൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കുറെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇത് തന്നെ ഒരുപാട് പ്രീസെറ്റുകൾ ഉണ്ട്, അത് നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക, എല്ലാം അങ്ങോട്ട് കളറാക്കി എടുക്കുക. അത് മാത്രമല്ല കളർ ഓപ്ഷൻസിലേക്ക് നമുക്ക് ഒരുപാട് എഫക്റ്റുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഈ കാണുന്ന കളറുകൾ എഫക്റ്റുകളൊക്കെ ചേർത്ത് നമ്മുടെ വീഡിയോ ഒക്കെ നല്ല അടിപൊളി കളറാക്കാനായിട്ട് പറ്റും. ഈ പറയുന്ന ഓപ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന നമ്മുടെ വീഡിയോ ഒക്കെ നല്ല കൂൾ, നല്ല കളറാക്കി മാറ്റാനായിട്ട് നമുക്ക് പറ്റും. ഇതിൽ കളർ മാച്ച് ഫിൽറ്റർ വരുന്നുണ്ട്, അത് വെച്ചിട്ട് നമ്മുടെ ഫുൾ ലെങ്ത് വീഡിയോനെ നമുക്ക് സെയിം കളർ പാറ്റേണിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതിൽ ലൈറ്റിംഗ് മാറുന്ന ചേഞ്ച് അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഇത് മാത്രമല്ല നമുക്ക് ഓഡിയോ ഫീച്ചറിന്റെ കാര്യത്തിലാണെങ്കിലും ഫിലിമോള നമുക്ക് നല്ല രീതിക്കുള്ള അടിപൊളി കൂൾ ആയിട്ടുള്ള ഓഡിയോ ഫീച്ചേഴ്സ് തരുന്നുണ്ട്. ഇതിൽ വിൻഡ് റിമൂവർ ഓപ്ഷൻ വരുന്നുണ്ട്, അതായത് നമ്മൾ നല്ല നല്ല വീഡിയോസ് ഒക്കെ പുറത്തേക്ക് വെച്ച് പോയി എടുക്കുന്ന സമയത്ത് വിൻഡ് ഒക്കെ കയറി കഴിയുമ്പോൾ ആകെ വീഡിയോ ഒരു സുഗലാതാവും. പക്ഷെ നമ്മൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ആ ഒരു വിൻഡ് ഒക്കെ മാറിയിട്ട് നമ്മൾ സംസാരം സൗണ്ട് മാത്രമായിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ മച്ചാമ്മ ഇനി എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്, നേരെ പോയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇത് വെച്ചിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസ്, അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്സ്, നമ്മുടെ സെലിബ്രേഷൻ വീഡിയോസ്, യൂട്യൂബിലെ ഫുൾ ലെങ്ത് വീഡിയോസ് എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് കൂൾ ആയിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ മച്ചാമ്മ ഇനി എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്, വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് കമന്റ് ആയിട്ടും നമ്മുടെ വണ്ടർ ഷെയർ ഫിലിമോറ 11 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇനി വെയിറ്റ് ചെയ്യേണ്ട, നേരെ വിട്ട മച്ചാമ്മ, ഇനിയിപ്പോ നമ്മുടെ പണിയിലേക്ക് നമുക്ക് പോവാം. മച്ചാമ്മ നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാണുന്ന എല്ലാ പബ്ലിക്കങ്ങളും നമ്മൾ പൊട്ടിച്ച് ഇതിന്റെ ഉള്ളിലേക്ക് തൊലി കളഞ്ഞിടാൻ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മരുത്തുവാമല പോലെ നമ്മൾ ദൈവം ഇട്ട് കൂട്ടാൻ പോവാണ്. കമോൺ 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 കമോൺ, ഇത് ആകെ തങ്ങി നിൽക്കാട്ടോ. ഓ, ഇത് പല ഫ്ലേവർ ആയതുകൊണ്ട് കളറിലൊക്കെ വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പൊ ദേ നമ്മുടെ പബ്ലിക്കങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ ദേ പുറത്തേക്ക് എടുക്കുകയാണ്. രണ്ട് കളർ വന്നിട്ടുണ്ടേ. മച്ചാമാരെ, അപ്പൊ നമ്മളുടെ ഈ ഒരു ബബ്ലക്കത്തിന്റെ കവർ തുറന്ന് തുറന്ന് കൈയുടെ നഖമൊക്കെ ഭയങ്കര വേദന എടുക്കണ്ടോ ഇപ്പോ. മച്ചാമാരെ, അപ്പൊ നമ്മളുടെ ബബ്ലക്കം എടുക്കല് നല്ലൊരു പണിയാട്ട. സംഭവം നമ്മളിത് എന്തോരം നേരെ നിറയെടുക്കാൻ തുടങ്ങിട്ട് അങ്ങനെ തടിമയൊക്കെ ആയില്ലേ. ഇത് കൊറേ ഇട്ടാ സംഭവം പൊളിച്ച് പൊളിച്ച് നമ്മുടെ കൈയിന്റെ നഖമൊക്കെ വേദന എടുത്ത്. പക്ഷെ ഇതിന് പറഞ്ഞ തേൻ നല്ല ടേസ്റ്റ് ആട്ടാ. എവിടെ ഇതിൽ നിന്ന് ഞെക്കുമ്പോൾ വരുമായിരുന്നല്ലോ. കണ്ടാ ഈ സാധനം നോക്കി ഞെക്കുമ്പോ ഇങ്ങനെ ആയ് ജെല്ലി. അപ്പൊ മച്ചാമാരെ, നമ്മുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? നമ്മൾ വലിയ ബബിൾ ഇത് വെച്ച് ഉണ്ടാക്കാൻ പോവാണ്, വൂന്ന് പറഞ്ഞിട്ട് വീർപ്പിച്ചുകൊണ്ട്. അപ്പൊ നമ്മൾ സാധാ എടുക്കുന്ന പോലെ നമ്മൾ ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ട് കാര്യമില്ല, നമ്മൾ ഇത് കുറേ എടുത്തിട്ട് നമ്മുടെ വായിലിട്ട് അത് വലുതാക്കണ്ടേ, നല്ലോണം വലുതാക്കണം. അപ്പൊ ഇതേ ഓത്തോ.
അയ്യോ ഇത്രയധികം വായിൽ ഉണ്ട്, ചവച്ചിട്ട് വീർപ്പിക്കാൻ പറ്റണില്ല, ശ്വാസകോശം പോലെ ചെയ്ത്. മച്ചമ്മനെ നമ്മുടെ വായിൽ വെച്ച് കുറേ ബബിളൊക്കെ വിട്ട് വീർപ്പിക്കില്ല നടക്കാത്ത കാരണം നമ്മളിത് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വേറെ മെത്തേഡ് ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പം നമ്മളുടെ ജ്യൂസൊക്കെ അടിക്കുന്ന ജാറിലേക്ക് നമ്മുടെ ബബിളൊക്കെ നമ്മളിത് പൊട്ടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടാണ് നമ്മൾ വലിയത് വീർപ്പിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ഇത്ര മതിയാവില്ലേ, ഇത്രോട്ട് നമുക്ക് അരച്ചെടുത്ത് നോക്കാം എന്താവുമെന്ന്. തമ്പുരാനറിയാം, മിക്സ് അടിച്ചു പോവോ കത്തിപ്പോവെന്നൊക്കെ. അപ്പോൾ ഇതേ നമ്മുടെ ബബിൾ കൊടുത്ത് നമ്മുടെ ജാറിലിട്ട് എടുത്തിട്ടുണ്ട്, ഇവിടെ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ വെച്ചാൽ പറയുന്നത് നമ്മുടെ ജാറിലൊക്കെ നിറച്ച് നമ്മളിനി ഇതേ മിക്സിയിൽ വെച്ച് അടിച്ചത് നല്ല മിക്സാക്കി കുഴമ്പ് പരിവാവും നോക്കുകയാണേ. കരിഞ്ഞ മണമൊക്കെ വന്നിട്ടല്ല പണി പാളിയ. ഇതങ്ങോട്ട് എക്കടില്ലെന്ന് തോന്നട്ടാ. മച്ചാമാരെ ഇപ്പൊ പണിപാളി, ഈ ഒരു മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അടുത്ത എന്തെങ്കിലും മെത്തേഡ് ചെയ്താലേ നമുക്കിത് വലുതാക്കി എടുക്കാൻ പറ്റുള്ളൂ. നല്ല വലുതാക്കിയിട്ട് പരീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ വേറെ മെത്തേഡ് നോക്കേണ്ടി വരും. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിലിരുന്ന് ഇതേ നല്ല അട്ട പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അടി ഇതേ അടിഭാഗം കുറച്ചൊന്ന് അരഞ്ഞു നോക്കണ്ട, കുറച്ച് ഭാഗം ഒന്ന് ചെറുതായിട്ട് അരഞ്ഞു, അല്ലാണ്ട് വേറൊന്നും കൂടുതലായിട്ട് ഉണ്ടായില്ല. വേണ്ട, ഇനി ചെയ്താൽ മിക്സി കേടാവും. കരിഞ്ഞ മണമൊക്കെ തന്നെയുണ്ട്, നമുക്ക് വേറെ മെത്തേഡ് നോക്കട്ടെ. ഇത് ട്രൈ ഇത് വർക്ക് ആവുന്നില്ല വെച്ചാൽ മിക്സി അടിച്ചുപോയി. അങ്ങനെ നമ്മുടെ മിക്സിയിലിട്ട് അരക്കണ പരിപാടി പാളി കാരണം നമ്മൾ അടുത്തൊരു മെത്തേഡ് നോക്കുകയാണ്. ഇത് അക്വേറിയം വെച്ച് അക്വേറിയം വേണമെങ്കിൽ ഒരു പാത്രം മതിയാകും. അപ്പോൾ കാണാൻ ഒരു രസത്തിന് വേണ്ടി നമ്മൾ അക്വേറിയം എടുത്തുള്ളൂ. ഇതിലിട്ടാണ് നമ്മൾ അതിനൊന്ന് മൊത്തത്തിലൊന്ന് ഒരു ജെല്ലി സ്ലൈമി ടൈപ്പാക്കി എടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ വിചാരിക്കേണ്ടത് എന്താണ് മൊത്തം മണ്ടത്തരമുള്ളതെന്നല്ലേ. സംഭവം മാഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതാണ്, മൊത്തത്തിൽ മണ്ടത്തരമായിരിക്കുള്ളൂ. ഇതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തികച്ചും യാദൃശ്ചികം മാത്രം. അപ്പോൾ നമ്മുടെ വെള്ളം കൊടുത്തതേ നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. ഇതിലാണ് നമ്മൾ കഴുകിയെടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ മരേ, അപ്പോൾ നമ്മളിത് കാലത്ത് തുടങ്ങി റെഡിയാക്കി വെച്ച നമ്മുടെ മിഠായികൾ നമ്മളിത് ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. ഗുഡുഗുഡ് ഗുഡുഗുഡാന്ന് വീഴുമെന്ന് വിചാരിച്ചു, പക്ഷേ ഇത് മൊത്തം ഒട്ടിപ്പിടിച്ചിരിക്കണ കാരണം നമ്മൾ ഉദ്ദേശിച്ച ഒരു ഗുഡുഗുഡാന്ന് വീഴില്ല. അപ്പോൾ നമ്മൾ തന്നെ തള്ളി തട്ടിയൊക്കെ ഇട്ട് കൊടുക്കണം. കം ഓൺ മൈ ബോയ്സ്. കണ്ടാ ഇത് രണ്ട് കളറുണ്ട് കേട്ടോ, രണ്ട് ഫ്ലേവറാണത്, ഒന്ന് തണ്ണിമത്തനും ഒന്ന് സ്ട്രോബെറി, അതാണ് രണ്ട് കളറായിട്ട് കാണുന്നത്. ഓക്കെ ചക്കത്തുണ്ട പോലെ കേട്ടോ വീഴുന്നത്. അപ്പോൾ നീ നമ്മുടെ മിഠായികൾ നമ്മൾ ഇങ്ങനെ തട്ടി 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 ഇതിലേക്ക് ഇട്ട് നമ്മളിത് മൊത്തത്തിൽ റെഡിയാക്കി എടുക്കാൻ പോവാണ്. കണ്ട ഇതിൻ്റെ അടിയിലൊക്കെ ജെല്ലി ഒന്ന് കുറേ കിടക്കണ്ട കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ അപ്പോൾ മച്ചന്മാരെ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ മധുരമൊക്കെ നമ്മൾ കഴുകി കളഞ്ഞിട്ട് ആ ഒരു സ്ലൈം ടൈപ്പിൽ നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ട് നല്ലോണം ഇത് ഇനി കുഴക്കണം കേട്ടോ. ഉപ്പം തന്നെ കളറ് മാറി കേട്ടോ, ജസ്റ്റ് ഒന്ന് എടുത്ത് അനക്കിയപ്പോൾ തന്നെ ഇത് കളറ് മാറി. ഇനി ഇതേ ഇങ്ങനെ നമ്മൾ ഉടച്ച് ഇതിനെ ആ ഒരു ടൈപ്പിലേക്ക് കൊണ്ടുവരണം. ഓക്കെ മൊത്തം നമുക്കിങ്ങനെ ആക്കി എടുക്കണം കേട്ടോ. ഓക്കെ മനസ്സമാരെ ഇത് പണിപാളിയിട്ടാ. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആവില്ല, അപ്പോൾ അതേ പിള്ളേരും കൂടിയിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി എടുക്കണം. നമുക്ക് ആ ഒരു നമ്മൾ വായിലിട്ടൊക്കെ ചവച്ച് കിട്ടുന്ന ഒരു പരുവത്തിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവരണം കേട്ടോ. നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കൂലേ അതുപോലെ. കമോൺ 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 ഇത് വെച്ച് എന്തുണ്ടാക്കാൻ, റബ്ബർ ബാൻഡിൻ്റെ കമ്പനിയോട് കണ്ടിട്ട് തോന്നണത് വെച്ചിട്ട്. എന്താ തുണി അലക്കണ, ഇതേ നല്ലോണം മിക്സ് ആവുന്നുണ്ട് ഇപ്പോൾ. ഈ ഒരു ഐഡിയ എനിക്ക് ആദ്യം തോന്നിയില്ല, തോന്നിയായിരുന്നു ഇപ്പം എൻ്റെ പണിയൊക്കെ തീർന്നേനെ. മച്ചാമാരി അപ്പം നമ്മളുടെ ഈ ബബിൾക്കൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
അപ്പൊ ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മുടെ ബബ്ലിക്കം നമ്മളിത് ഇങ്ങനെ ചതച്ച് ലെവലാക്കിയിട്ടാണ് നമ്മുടെ ബബ്ലിക്കം നമ്മൾ വീർപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിന്റെ വായ് ഭാഗത്ത് നമ്മളിത് ചെയ്ത് വെച്ചുകൊടുക്കാൻ പോവാട്ടോ. കിര ഒന്ന് വന്നിട്ട് പിടിച്ചു തന്നെടാ. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ പൊറോട്ടയൊക്കെ ഇങ്ങനെ പരത്തിയെടുക്കൂലേ, അതുപോലെ നമ്മളിത് അടിച്ചുകഴിഞ്ഞ് ഇടിക്കും ഞാൻ. കണ്ടാ ഇതേപോലെ ഇങ്ങനെ ഭരത്തി നമ്മൾ എടുത്തേക്കാണ്. ഹായ്, നല്ല രസമായില്ലേ. ഇനിയിപ്പോ അതേ കിര രണ്ട് സൈഡ് പിടിച്ചേ. ഓക്കെ ഓക്കെ ഓക്കെ, ഇതിപ്പോ ഇത് നമ്മൾ ഇത് കുനിയിൽ കുനിയിലുമ്മ ഇതിങ്ങനെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഓക്കെ, കണ്ടാ മതി മതി മതി. നിങ്ങൾക്ക് മറ്റേ വണ്ടിയുടെ സൈലൻസർ ചെയ്യാലോ. എന്ത് ഈ സാധനം? ബുള്ളറ്റിൻ്റെ അത് അടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. ആ ഇനി ഞാൻ ഊതാത്ത റെഡി. അപ്പൊ പക്ഷേ വരെ നമ്മൾ ഊതി തുടങ്ങാൻ പോവാണ്. അയ്യോ അയ്യോ അയ്യോ, എന്റെ ശ്വാസം മൊത്തം പോയി. വച്ചവരെ ഇതോടെ അടിപൊളിയല്ലേ സംഭവം. നമ്മുടെ ആദ്യത്തെ ഫ്ലോപ്പ് ആയി പോയെങ്കിലും നമ്മുടെ രണ്ടാമത്തെ അത്യാവശ്യം നല്ല രീതിക്ക് വന്നു. ഇതിലും കൂടുതൽ പൊന്താവോ? നമുക്കൊന്ന് ബൈക്ക് വെച്ച് ചെയ്ത് നോക്കിയാലോ, നമ്മുടെ ബുള്ളറ്റ് വെച്ചിട്ട്. മച്ചവരെ അപ്പൊ നമ്മളത് ഈ അടുത്ത പരീക്ഷണോടെ നമ്മളത് ഒന്നുകൂടി കുനിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അജു റെഡി അല്ലേ? ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യണേ. അതിൻ്റെ ഉള്ളിലേക്ക് കുഴൽ കുത്തി കയറ്റി. ഓക്കെ, ആ വീർത്തോനുണ്ടോ? വീർത്തോനില്ലേ? കൈ കൊടുക്കട്ടെ. അയ്യോ, അതിവിടെ വെച്ചിട്ട് കറക്റ്റായിട്ട് വീർത്തു വന്നാണ് അവിടെ എത്തിയപ്പ. ഇതിങ്ങനെ വലിച്ചു വെച്ചാൽ ഇനിയും ചെയ്യാൻ തോന്നുന്നു. ഓഫായി പോയിട്ടാ. സംഭവം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രസമായിട്ട് തന്നെ നമ്മുടെ ഇത് ഇതിൽ വീർത്തുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ഊതി വീർപ്പിച്ചപ്പോഴും തോന്നുന്നു ഇത്തിരി വലിപ്പം കൂടുതലായിട്ട് വന്നത്. അപ്പൊ അതേ കണ്ടില്ലേ, കൊള്ളാല്ലേ സംഭവം. മച്ചാൻ പറയപ്പോ നമ്മളെ കയ്യിൽ വള്ളി പോലെ നമ്മൾ നീട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബബ്ലിക്കം തന്നെയായിട്ട്. എക്സ്പെരിമെന്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും പുള്ളിക്കാരൻ വർക്കിംഗ് തന്നെയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഫൺ മാഡ് എക്സ്പെരിമെന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സംഭവം കുറെ നാളുകളിൽ സംശയമായിരുന്നു ഇത്ര അധികം ബലൂൺ വെച്ചിട്ട് നമുക്ക് വീർപ്പിക്കാൻ പറ്റുമെന്ന്. ഞാൻ ഉദ്ദേശിച്ച അത്ര വലിപ്പത്തിലൊന്നും ആയില്ലെങ്കിലും നമുക്ക് ചെറിയൊരു ബബിൾക്കൊക്കെ ബബിളൊക്കെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റി. അപ്പോ നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെന്റ് വെറൊരു ഫൺ എക്സ്പെരിമെന്റ് മാത്രമായിട്ട് കരുതാം. അപ്പൊ വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ബബിൾക്കം വീഡിയോ ഉണ്ടായിരുന്നു. സംഭവം അടിപൊളിയല്ലേ, നമ്മുടെ വലിയ ബബിൾക്കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശം ഒക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാം. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇനി ലഭിക്കാനായിട്ട് ഇൻഫോടെക് യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന നല്ല അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ് വണ്ടർ ഷെയർ ഫിലിമോറ 11. അത് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്കും വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെച്ചാൽ മറ്റു നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ ക്യാമറ വെച്ചാൽ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജോ ജോസഫ് സൈനിങ് ഔട്ട്.